മനുഷ്യർ കൂട്ടമായി ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പൊതുവിൽ വളരെ മിടുക്കരും പ്രഗത്ഭരുമൊക്കെയായ മനുഷ്യർ ചേർന്നിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ മണ്ടത്തരം എന്ന് തോന്നാവുന്ന തരം തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രവണത. നമ്മുടെ മനുഷ്യചരിത്രത്തിൽ എമ്പാടും നമുക്ക് അത്തരം അനുഭവങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ ചുറ്റും നമ്മളത്തരം തീരുമാനങ്ങൾ മനുഷ്യരെടുക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇവരിത്രയും മിടുക്കരായിട്ടും എങ്ങനെയാണ് ഇവരെ ഇത്രയും മോശമായ തീരുമാനത്തിലേക്ക് എത്തിയതെന്നൊക്കെ പിന്നീട് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുമുണ്ട്. ഏറ്റവും അടുത്തൊക്കെയുള്ള ഉദാഹരണങ്ങളായിട്ട് 2008 അമേരിക്കയിൽ തുടങ്ങി ലോകം എമ്പാടും ബാധിച്ച സാമ്പത്തിക മാന്ദ്യം, അതുപോലെ 2016 US ഇലക്ഷനുമായി ബന്ധപ്പെട്ട് US ഇലക്ഷനെ പറ്റി അതിൻ്റെ റിസൾട്ടുകളെ പറ്റിയൊക്കെ ലോകത്തെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ നടത്തിയിരുന്ന പ്രവചനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പറഞ്ഞ പ്രശ്നത്തിന് ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രശ്നത്തെപ്പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് ബയാസാണ് ഈ ഇത്തരത്തിൽ പൊതുവിൽ മിടുക്കരായ പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് കൂട്ടത്തിൽ അത്തരം ആളുകൾ കൂട്ടമായി ഇരുന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നെ പറയുന്ന പൊതുവിൽ പറയുന്ന പേരാണ്. അതായത് ഒരു ഒരു ഗ്രൂപ്പിനുള്ളിൽ ആ ഗ്രൂപ്പിൻ്റെ അഭിപ്രായ ഏകതയും ആ ഗ്രൂപ്പിൻ്റെ ഒരുമയുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികൾ അവരവരുടെ അഭിപ്രായങ്ങളെ ഗ്രൂപ്പിൻ്റെ ഉണ്ടായി വന്നൊരു പൊതു അഭിപ്രായത്തിന് വിരുദ്ധമായ തങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെ പറയാതിരിക്കുകയും എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും അത്തരത്തിൽ ഒരു ചെറിയ ഒരു പക്ഷേ ചെറിയ മണ്ടത്തരത്തിൽ തുടങ്ങി കൂട്ടമായി ഈ ആളുകൾ ചേർന്നിട്ട് വലിയ മണ്ടൻ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവണതയാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. 1952 വില്യം വൈറ്റ് എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ് ഈ ഗ്രൂപ്പ് തിങ്ക് എന്ന വാക്ക് ഈ പ്രശ്നത്തിന് വേണ്ടി ഈ പ്രശ്നത്തിന് ചാർത്തിക്കൊടുത്തത്. അതിന് മുമ്പ് അത് പറഞ്ഞ പോലെ ചരിത്രത്തിലെമ്പാടും നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഗ്രൂപ്പ് തിങ്കിനെ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരം അനുഭവങ്ങളാണ് ഗ്രൂപ്പ് തിങ്കിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പൊളിറ്റിക്സ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം, ഈ മേഖലകളിലൊക്കെ സംഘടനകളുടെ അകത്ത് ഒക്കെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് തിങ്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെപ്പറ്റി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. പലപ്പോഴും ഗ്രൂപ്പുകളുടെ അകത്ത് സംഭവിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിൻ്റെ ഒരുമ നിലനിർത്താൻ വേണ്ടിയിട്ട്, അഭിപ്രായ ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒക്കെ പലപ്പോഴും ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങളെ പുറകോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ ഗ്രൂപ്പുകളിലും ഒരുപോലെയല്ല ഗ്രൂപ്പ് തിങ്ക് വർക്ക് ചെയ്യുന്നത്, അത് ഉണ്ടായി വരുന്നത്. പലപ്പോഴും ഗ്രൂപ്പുകളുടെ സ്വഭാവം, ഗ്രൂപ്പിനകത്തെ ലീഡർഷിപ്പിൻ്റെ സ്വഭാവമൊക്കെ ഈ പറഞ്ഞ ഗ്രൂപ്പ് തിങ്കിന് വളം വെക്കുകയോ അല്ലെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള സാധ്യതകളും ഉണ്ട്. പലപ്പോഴും വളരെ അടുപ്പം കൂടിയ അല്ലെങ്കിൽ പരസ്പര അടുപ്പം വളരെ കൂടിയ ഗ്രൂപ്പുകളിലാണ് ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ പുറം ലോകവുമായിട്ട് അല്ലെ പുറം ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ ഇൻസുലേറ്റ് ചെയ്യപ്പെടുന്ന, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന തരം ഗ്രൂപ്പുകളുടെ അകത്ത് ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ വളരെ ഡയറക്റ്റീവായിട്ട്, അതായത് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന തരം ലീഡർഷിപ്പുള്ള അത്തരം നേതാക്കളുള്ള ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഒരു ഗ്രൂപ്പിനകത്തെ മനുഷ്യർ തമ്മിൽ വളരെ പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ തമ്മിൽ, അവരുടെ ചിന്താഗതികൾ തമ്മിൽ എത്രമാത്രം സാമ്യം ഉണ്ടാകുന്നു, എത്രമാത്രം സിമിലാരിറ്റി ഉണ്ടാകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു എന്താ പറയുക ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ക്ലോസ്ഡായ ലീഡർഷിപ്പ് സ്റ്റൈലുള്ള ഒരാളാണ് ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് അല്ലെങ്കിൽ നേതാക്കളുടെ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ, അതായത് പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഒരുപാടൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത തരം ആളുകളാണ് ഗ്രൂപ്പിനെ നയിക്കുന്നതെങ്കിലും ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ ഗ്രൂപ്പ് തിങ്ക് കൂടുതലായി വരുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇവരല്ലാത്ത നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളോട് വളരെ ശക്തമായ പിന്നെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് തിങ്ക് കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനെ കീഴടക്കാൻ വേണ്ടി ജർമ്മനി നടത്തിയ, നാസി ജർമ്മനി നടത്തിയ നീക്കം, ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയുന്ന നീക്കം, അത് അവരെ സംബന്ധിച്ച്
സംബന്ധിച്ച് പിന്നീട് വലിയ പിന്നെ ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ തോൽവിക്കും മറ്റും കാരണമായതാണ്. അത്തരം സംഭവങ്ങളൊക്കെ അത്തരം തീരുമാനങ്ങളൊക്കെയും ഈ പറഞ്ഞ ഗ്രൂപ്പ് തിങ്കിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് പിന്നീട് അതിന് ശേഷം വിലയിരുത്തപ്പെട്ടു. അതുപോലെ അമേരിക്കയിലെ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ, ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുതും വലുതുമായ നമ്മളൊക്കെ പരിചയിക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിൻ്റെ അകത്ത് കുടുംബത്തിനുള്ളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ കൂട്ടമായി എടുക്കുന്ന ചില പല തീരുമാനങ്ങളിലും ഈ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളൊരു പക്ഷേ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാനും കഴിയും. ഇതാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ഒരു പൊതു സ്വഭാവവും മറ്റുമൊക്കെ. ഇനി ഗ്രൂപ്പ് തിങ്ക്, നമ്മൾ ഉള്ള ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് തിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു പിന്നെ വിദ്യാർത്ഥികളുടെ കൂട്ടമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഒരു ടീമിനകത്തൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവിടെ ഗ്രൂപ്പ് തിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗ്രൂപ്പിനകത്ത് ചർച്ചകളും മറ്റും നടക്കുമ്പോൾ, പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റും നടക്കുമ്പോൾ നമുക്ക് സ്വയം സെൻസർ ചെയ്യേണ്ടി വരുന്നുണ്ടോ? നമുക്ക് സ്വന്തം അഭിപ്രായങ്ങളെ മറ്റുള്ളവർ എന്ത് കരുതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കൂടെ പോകുന്നില്ല എന്ന കാരണത്താൽ നമുക്ക് ചില അഭിപ്രായങ്ങളെയൊക്കെ വിഴുങ്ങേണ്ടി വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അത് പലപ്പോഴും ഈ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് തിങ്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാവാം. അതുപോലെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് അംഗീകരിക്കപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നവരെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ സൈലൻ്റ് ആക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ഗ്രൂപ്പിനുണ്ടോ എന്ന് ആലോചിക്കാവുന്നത്. അത്തരം ഗ്രൂപ്പിനകത്തുണ്ടെങ്കിൽ അത്തരം ഗ്രൂപ്പുകളുടെ അകത്തും ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പിന്നെ അധികാരം ഉപയോഗിച്ച് പവർ ഉപയോഗിച്ച് എതിരഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്തുന്നത് ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടേതെങ്കിൽ അവിടെ ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നിങ്ങൾ പങ്കാളിയായ നിങ്ങളുടെ ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ള ഗ്രൂപ്പുകളെ അത് പലതരത്തിലാവാം, രാഷ്ട്രീയത്തിലാവാം, മതത്തിലാവാം, ജാതിയിലാവാം ഒക്കെ, ഈവൻ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലൊക്കെ ഈ നമ്മൾ അവർ എന്നുള്ള ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന് അകത്ത് ഗ്രൂപ്പ് തിങ്ക് എന്ന പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് ഗ്രൂപ്പ് തിങ്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് നോക്കാവുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ. അതുപോലെ ഈ ഗ്രൂപ്പ് തിങ്ക് എന്ന പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരുപാട് വഴികളുണ്ട്. പല സ്ഥലത്തായിട്ട് പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് തിങ്കിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ചില വഴികളുണ്ട്, എങ്ങനെയൊക്കെ ഇത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത്. ഒന്ന്, ഗ്രൂപ്പുകളുടെ അകത്ത് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് നമ്മൾ ഗ്രൂപ്പ് എടുക്കുന്ന തീരുമാനങ്ങളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂട്ടമായി ചേർന്നെടുക്കുന്ന എത്തുന്ന നിഗമനങ്ങളെയൊക്കെ ഒരു ദോഷൈക ദൃഷ്ടിയോടെ അല്ലെങ്കിൽ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട് എന്ന മനസ്സോടെ അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരാൾ ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഡെവിൾസ് അഡ്വക്കേറ്റിൻ്റെ റോള് ഒരാൾക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മാറി മാറി എടുക്കുന്ന ഒരാളെ മാറി എടുക്കാനായിട്ട് ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല വഴിയാണ്. ഇത്തരം ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ടാകുന്നത് പലപ്പോഴും ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രവൃത്തികളുടെ ക്രിയേറ്റിവിറ്റി ലെവലൊക്കെ കൂട്ടാനും സഹായിക്കാറുണ്ട്. അതുപോലെ ഡിസെൻ്റ് അഥവാ എതിരഭിപ്രായം ഗ്രൂപ്പുകളുടെ അകത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, മനഃപൂർവ്വം തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. അത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്, മനുഷ്യരുടെ ഒരു പ്രകൃതം അനുസരിച്ച് തന്നെ ഈ എതിരഭിപ്രായം പറയലും പറയിപ്പിക്കലും അതിനെ കേൾക്കലും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗ്രൂപ്പ് തിങ്ക് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് എതിരഭിപ്രായത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ എങ്ങനെ റിസോൾവ് ചെയ്യുമെന്നുള്ളതും തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് മറ്റൊരു വഴിയാണ്. അതുപോലെ ഗ്രൂപ്പിനകത്ത് തന്നെ വലിയ തീരുമാനങ്ങൾ മറ്റും എടുക്കുന്ന സമയത്ത് സബ് ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അത്തരം ഗ്രൂപ്പുകളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും അങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പുകൾ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർ കൂടി ചേർന്ന് വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഗ്രൂപ്പ് തിങ്ക് ഒഴിവാക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതുപോലെ ഡൈവേഴ്സിറ്റി, ടീമിനകത്തുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്തുള്ള ആളുകളിൽ പരമാവധി വൈവിധ്യം, അത് ജെൻഡറിൻ്റെ വൈവിധ്യമാകാം, ബാക്ക്ഗ്രൗണ്ടുകളുടെ വൈവിധ്യമാകാം, പ്രായത്തിൻ്റെ വൈവിധ്യമാകാം, അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യം കൊണ്ടുവരാനുള്ള ശ്രമം ഗ്രൂപ്പ് തിങ്ക് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു മാനേജീരിയൽ ലെവലിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഒരു ടീം ലീഡർ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ
സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ തലവനോ തലവനായിട്ടൊക്കെ ഇരിക്കുന്നയാൾ അവസാനത്തേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ എന്താവണമെന്നുള്ള സ്വന്തം അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ചർച്ചകളുടെയൊക്കെ അവസാന ഭാഗത്തേക്ക് മാത്രം മാറ്റിവെക്കുക എന്നുള്ളത് ലീഡർമാർക്ക് അല്ലെങ്കിൽ അത്തരം നേതൃത്വ നിലയിലിരിക്കുന്ന ആളുകൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് അതുപോലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, പ്രോബ്ലം സോൾവിങ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയിലൊക്കെ ഒരുപാട് ഗവേഷണം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രോബ്ലം സോൾവിങ് എന്നുള്ളതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ഗ്രൂപ്പുകളുടെ അകത്ത് ശ്രമം നടത്തുന്നത് ഗ്രൂപ്പ് തിങ്ക് ഒഴിവാക്കാനുള്ള മറ്റൊരു വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ഗ്രൂപ്പ്, നിങ്ങൾ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഫാമിലിയൊക്കെ പോലെയുള്ള ചെറിയ ഗ്രൂപ്പ് മുതൽ എത്ര വലിയ ഗ്രൂപ്പും ആയിക്കൊള്ളട്ടെ, അത്തരം സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഗ്രൂപ്പ് തിങ്ക് പോലെയുള്ള ഗ്രൂപ്പ് തിങ്ക് മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുകയും ബോധവതികളായിരിക്കുകയും അതിനെ ഒഴിവാക്കാനുള്ള വഴികൾ ബോധപൂർവം തന്നെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബയാസിനെ പറ്റി ഇത്രമാത്രം.